ഭൂമിയിലെ ഏറ്റവും വലിയ ജീവി ഇവനാണ്. നീലത്തിമിംഗലത്തിന്റെ നാവിന്റെ ഭാരമേ പൂർണ്ണ വളർച്ച എത്തിയ ഒരു ആനയ്ക്കുണ്ടാവും. അപ്പോൾ ഊഹിക്കാമല്ലോ ഈ വമ്പന്റെ വലിപ്പം. ഇരണ്ട നീല നിറമാണിവന്. മുതുകിലെ ചിറക് മറ്റു തിമിംഗലങ്ങളുടേതിനേക്കാൾ ചെറുതാണെന്ന പ്രത്യേകതയുണ്ട്. ഒരു നേരം ഒരു ടണ്ണോളം ഭക്ഷണം വേണം. ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ നീലത്തിമിംഗലത്തിന് 100 അടി നീളവും 130,000 കിലോ തൂക്കവും ഉണ്ടായിരുന്നു. ഇടയ്ക്കിടെ സമുദ്രോപരിതലത്തിലെത്തി ശ്വസിക്കുകയാണ് പതിവ്. അപ്പോൾ ജലധാരയിൽ എന്ന പോലെ വെള്ളം ചീറ്റും. 30 അടി വരെ ഈ ജലധാര ഉയരാം. ഉച്ഛ്വാസ വായു പുറന്തള്ളുമ്പോൾ അത് നീരാവിയായി ഉയരുന്നതാണത്രേ ഈ ജലധാര. ചൂടുകാലത്ത് ധ്രുവപ്രദേശങ്ങളിലേക്ക് പോകുന്ന നീലത്തിമിംഗലം ശൈത്യം തുടങ്ങിയാൽ മടങ്ങി വരും. 11 മാസത്തെ ഗർഭകാലത്തിന് ശേഷം ജനിക്കുന്ന തിമിംഗല കുഞ്ഞിന് എത്ര നീളമുണ്ടാകുമെന്നോ? 24 അടി. തിമിംഗലങ്ങൾ നിരവധി ഇനങ്ങളുണ്ട്. ചെറിയ വ്യത്യാസങ്ങളോടെ അവ കടലിൽ നിന്നും വാഴുന്നു. നീലത്തിമിംഗലം കഴിഞ്ഞാൽ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്നവരാണ് കൂനുള്ള വമ്പൻ തിമിംഗലം. ഇവന്റെ ശരീരത്തിന്റെ ഇരുവശവുമുള്ള പങ്കായ കൈകൾ ഏറെ നീളമുണ്ട്. കടൽ നിരപ്പിൽ നിന്ന് കുതിച്ചുചാടുന്ന ഇവൻ പുറം തിരിഞ്ഞാണ് വെള്ളത്തിൽ വീഴുക. കടൽ സസ്തനികളിൽ ഏറ്റവും കൂടുതൽ ശബ്ദമുണ്ടാക്കുന്നത് ഇവനാണ്. ചിലപ്പോൾ ദിവസം മുഴുവൻ പ്രത്യേക ശബ്ദങ്ങളിൽ പാടിക്കൊണ്ടിരിക്കുന്നതായും കണ്ടിട്ടുണ്ട്. 16 മീറ്ററിലേറെ നീളമുള്ള ഇവന് 30,000 കിലോയോളം ഭാരമുണ്ടാകും. കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും തീരപ്രദേശത്ത് ചിലപ്പോൾ വന്നടിയുന്നത് കൂട്ടൽ തിമിംഗലങ്ങളാണ്. കപ്പൽ ചാലിൽ ചെന്നുപെട്ട് കപ്പലിടിച്ച് പരിക്കേൽക്കുന്നതാകാം ഇവയുടെ മരണ കാരണം.